അറിവിൻ്റെ അങ്ങാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ ടുവിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളിവിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചാന്ദ്രയാൻ ടു ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൌത്യമാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് മാർക്ക് മാർക്ക് റോക്കറ്റ് ബാഹുബലി എന്ന് അറിയപ്പെടുന്നു തൊള്ളായിരത്തി എഴുപത്തി കോടി രൂപയാണ് ചന്ദ്രയാൻ ടുവിന്റെ ചെലവ് ചന്ദ്രോപരിതലം ലക്ഷ്യമിടുന്ന ഇരുപത്തിയൊൻപതാമത്തെ പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ ടു ചന്ദ്രോപരിതലത്തിലെ ദക്ഷിണ ധ്രുവത്തിൽ എത്തുകയാണ് ലക്ഷ്യം വിജയിച്ചാൽ ഇവിടെ എത്തുന്ന ആദ്യ പേടകമാകും ചന്ദ്രയാൻ ടു ചന്ദ്രയാൻ ടു മിഷൻ ഡയറക്ടർ റീതു കരിന്താൽ ചന്ദ്രയാൻ ടു പ്രോജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത നിലവിലെ ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ കെ ശിവൻ ചന്ദ്രയാൻ ടുവിലെ പ്രധാന ഭാഗങ്ങൾ ചന്ദ്രന് വലം വയ്ക്കുന്ന ഓർബിറ്റർ ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങുന്ന ലാൻഡർ വിക്രം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവായ വിക്രം സാരാഭായോടുള്ള ആദരസൂചകമായാണ് ലാൻഡറിന് വിക്രം എന്ന പേര് നൽകിയത് പര്യവേഷണം നടത്തുന്ന റോവർ പ്രഗ്യാൻ പ്രഗ്യാൻ എന്ന വാക്കിന് സംസ്കൃതത്തിൽ ബുദ്ധി എന്നാണ് അർത്ഥം ചന്ദ്രപ്രതലമൊരുക്കാൻ ഉപയോഗിച്ച മണ്ണ് സേലത്തെ മണ്ണ് അനോർത്തോസൈറ്റ് ഗുരുത്വാകർഷണത്തിനുപയോഗിച്ചത് ഹീലിയം ബലൂണുകളാണ് ചന്ദ്രയാം ടു പ്രധാന ഘട്ടങ്ങൾ ഒന്നാം ഘട്ടം ദ്രവഘട്ടം റോക്കറ്റ് കുതിക്കുന്നത് ദ്രവീകൃത ഇന്ധനം ഉപയോഗിച്ചാണ് ഒന്നാം ഘട്ട സമയം നൂറ്റിപ്പത്ത് പോയിന്റ് എട്ട് നാല് സെക്കൻഡ് ഉയരം നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് മൂന്ന് ഒൻപത് കിലോമീറ്റർ രണ്ടാം ഘട്ടം കരഘട്ടം വശങ്ങളിലുള്ള രണ്ട് റോക്കറ്റുകൾ വേർപെടുന്നു മൂന്നാം ഘട്ടം റോക്കറ്റിന്റെ മുൻപാളി തുറന്ന് ക്രയോജനിക് ഘട്ടത്തിലേക്ക് കടക്കുന്നു നാലാം ഘട്ടം ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന ഭാഗം വേർപെടുന്നു അഞ്ചാം ഘട്ടത്തിൽ ക്രയോജനിക് ഇന്ധനം ഉപയോഗിക്കാൻ തുടങ്ങുന്നു ഇതുപയോഗിച്ച് പേടകത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഉയർത്തുന്നു ആറാം ഘട്ടത്തിൽ ചന്ദ്രയാൻ വേർപെടുന്നു ഏഴാം ഘട്ടം ചാന്ദ്രയാൻ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഇരുപത്തി മൂന്നാം ദിവസം പേടകം ഭൂമിയെ ചുറ്റി ചന്ദ്രനിലേക്ക് തിരിക്കുന്നു മുപ്പതാം ദിവസം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപതിന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി നാൽപ്പത്തി മൂന്നാം ദിവസം ലാൻഡർ വിക്രമം റോവറും വേർപെടുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ രണ്ടിന് ലാൻഡർ വിക്രം വേർപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഏഴിന് ചന്ദ്രോപരിതലത്തിന് രണ്ട് പോയിന്റ് ഒന്ന് കിലോമീറ്റർ അകലത്തിൽ വെച്ച് വിക്രം ലാൻഡറുമായുള്ള ബന്ധം ഓർബിറ്ററിന് നഷ്ടപ്പെട്ടു വിക്രം ലാൻഡറിൻ്റെ ഭാരം ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് കിലോഗ്രാം വിക്രം ലാൻഡറിന്റെ വേഗത ആയിരത്തി അറുനൂറ്റി എൺപത് മീറ്റർ പെർ സെക്കൻഡ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും